എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹിമി. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ COVID-19 പോസിറ്റീവ് ആകാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പോസിറ്റീവായിട്ട് പിന്നെ നെഗറ്റീവായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആ ഒരു വിഷയത്തിലാണ് കേട്ടോ കിടക്കുന്നത്. ധാതുക്ഷയം അല്ലെങ്കിൽ അഗ്നിമാന്ദ്യം, ഈ രണ്ട് സിറ്റുവേഷനാണ് നമ്മുടെ ബോഡിയിൽ ആയുർവേദ പ്രകാരം സംഭവിക്കുന്നത്. ധാതുക്ഷയം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ടിഷ്യൂകളും ക്ഷയിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ആയുർവേദ പ്രകാരമുണ്ട്. അതുപോലെ അഗ്നിമാന്ദ്യം, അഗ്നിമാന്ദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹനശക്തി, വിശപ്പ്, അതുപോലെ ദഹനം, ഇത് ഇങ്ങനെയുള്ള ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായും കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ. ഈ തരത്തിലുള്ള രണ്ട് അവസ്ഥകളാണ് ശരീരത്തിൽ മെയിനായിട്ടും സംഭവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത് ആയുർവേദത്തിൽ. ധാതുക്ഷയത്തിന് നമ്മൾ രസായന ചികിത്സ അല്ലെങ്കിൽ ഒരു റെജിനേഷൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയും, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. ഇപ്പം കോവിഡ് പോസിറ്റീവ് ആയിട്ട് പിന്നെ നെഗറ്റീവ് ആകുമ്പോഴേക്കും ഒരു 14 ദിവസം ക്വാറന്റൈൻ ഉണ്ടാവും. പക്ഷേ മെഡിസിൻ കഴിക്കേണ്ടത് ഏകദേശം ഒരു 45 ദിവസമെങ്കിലും കഴിക്കേണ്ടി വരും ആയുർവേദ മെഡിസിൻസ്. അതൊരു ബോഡിയുടെ കംപ്ലീറ്റ് ഹെൽത്ത് പഴയപോലെ തന്നെ ആകാൻ വേണ്ടിയിട്ട് 45 മുതൽ 60 ദിവസം വരെ, ചില ആളുകൾക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും, എന്നാൽ ഏകദേശം ഒരു 45 മുതൽ 60 ദിവസം വരെയാണ് ഒരു റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ ഒരു ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ട്രീറ്റ്മെൻറ്റും ഭക്ഷണക്രമത്തിലായാലും വ്യായാമത്തിലായാലും എല്ലാം ഏകദേശം ഇത്രയും ദിവസമാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതല്ല പോസ്റ്റ് കോവിഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, മെഡിസിൻസ് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കൃത്യമായിട്ട് കഴിക്കണം. ഭക്ഷണങ്ങൾ കൂടുതലും നമ്മൾ വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പച്ചക്കറി ആണെങ്കിൽ പീച്ചിങ്ങ, വെണ്ടയ്ക്ക, അതുപോലെ ചൊരയ്ക്ക, ഇത് മൂന്നാണ് കൂടുതലും വെജിറ്റബിൾസ് നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പച്ചക്കറികളുടെ എല്ലാം സൂപ്പായിട്ട് കഴിക്കുക, എല്ലാ പച്ചക്കറികളും സൂപ്പ് വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നോൺ വെജിറ്റേറിയൻ ആയാലും അങ്ങനെ വറുത്ത് പൊരിച്ച സാധനങ്ങൾ, അച്ചാർ, അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി കൂടുതലും നോൺ വെജിറ്റേറിയൻ ആയാലും സൂപ്പായിട്ട് കഴിക്കുക. അതായത് ദഹനത്തിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പായിട്ട് കഴിക്കാം, ദഹനത്തിന് നല്ലതാണ്. സ്പൈസസ് നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് മല്ലി, വെളുത്തുള്ളി, ഇഞ്ചി, അയമോദകം. അയമോദകം എല്ലാ കറികളിലും അതുപോലെ എല്ലാത്തിലും അയമോദകം ചേർക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുക്ക് ചെയ്യുന്നതിലൊക്കെ അയമോദകം ചേർക്കാം, കുരുമുളക് ചേർക്കാം. പിന്നെ വേറെ ഒന്ന്, നമ്മൾ അരിയൊക്കെ കഞ്ഞിയായിട്ടൊക്കെ കഴിക്കാം, പെട്ടെന്ന് ദഹിക്കുന്ന വിധത്തിലുള്ള ഇതൊക്കെ കഴിക്കാം. ചോറും ചെറുപയറും കൂടി ഒരുമിച്ച് വേവിച്ച് കഴിക്കാം. പിന്നെ ഫുൽക്ക, അതൊക്കെയാണെങ്കിൽ നെയ്യ് കൂടെ ചേർത്തിട്ട് കഴിക്കും. നെയ്യെന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, ഒരുപാട് നെയ്യ് ആകുമ്പോഴേക്കും ദഹനത്തിന് ബുദ്ധിമുട്ടാണ്. കുറച്ച് ചെറിയ രീതിയിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാണ്, ദഹനത്തിന് സഹായിക്കുന്നതാണത്. അങ്ങനെ കഴിക്കാം. പിന്നെ ഒരു ഭക്ഷണത്തിന് 15-20 മിനിറ്റ് മുന്നേ ഇഞ്ചി, ഒരു ഇഞ്ച് നീളക്കുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ഒരു നുള്ളില് ഇന്ദുപ്പും ചേർത്തിട്ട് പതിയെ ചവച്ച് കഴിക്കാം. അതിനെ ലവണാർദ്രകം എന്നാണ് പറയുക ആയുർവേദത്തിൽ. അത് ദഹനത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, അത് നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കഴിക്കുക. ഫ്രൂട്ട്സ് ആണെങ്കിൽ സീതപ്പഴം വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ യോഗ ചെയ്യുകയാണെങ്കിൽ ദിവസം ഏകദേശം ഒരു 30 മിനിറ്റാണ് ഒരാൾ ചെയ്യേണ്ടത്. അതിൽ മെഡിറ്റേഷൻ ഒരു 10 മിനിറ്റ് ചെയ്യുക, ബാക്കി 20 മിനിറ്റ് എക്സസൈസ്, വാമപ്പ് എക്സസൈസ് എല്ലാം കഴിഞ്ഞിട്ട് യോഗ പോസ്റ്റേഴ്സ്. ഇപ്പോൾ സിറ്റിംഗ് പോസ്റ്റേഴ്സ് ആണെങ്കിൽ പത്മാസനം, സുഖാസനം, പശ്ചിമോത്താസനം, അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം, അറിയാവുന്നവർ ചെയ്യാം. അല്ലാത്തവർ ഇപ്പോൾ പഠിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന എക്സസൈസുകൾ ചെയ്യാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അതറിയാവുന്ന ഒരാളോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് തെറ്റാതെ യോഗാസനം ചെയ്യാം. പിന്നെ കിടന്നുകൊണ്ടുള്ള യോഗാസനങ്ങളാണെങ്കിൽ സുപ്പൈൻ പൊസിഷനിൽ കിടന്നുകൊണ്ട് പാവനമുക്താസനം, ഹലാസനം, ഇങ്ങനെയുള്ള പോസ്റ്റേഴ്സൊക്കെ ചെയ്യാം. കമന്ന് കിടന്നിട്ടാണെങ്കിൽ മകരാസനം ചെയ്യാം, ഭുജംഗാസനം ചെയ്യാം, ശലഭാസനം ചെയ്യാം. പിന്നെ സുഖാസനങ്ങൾ, റിലാക്സിങ് പോസ്റ്റേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ശവാസനവും മകരാസനവും ചെയ്യാം.
അങ്ങനെയുള്ള കുറച്ച് ഒത്തിരി സ്ട്രെയിൻഫുൾ അല്ല നമ്മുടെ ബോഡിക്ക് ഒരു ബ്രീത്തിങ്ങിന് കംഫർട്ട് തരത്തിൽ പ്രാണായാമം ചെയ്യാം. പ്രാണായാമം നമുക്ക് ആഡ് ചെയ്യാം, അതൊരു ഡീപ് ബ്രീത്തിങ്, ഒരു അബ്ഡോമിനൽ ബ്രീത്തിങ് ചെയ്യാം, പിന്നെ ഭ്രമരി പ്രാണായാമം ചെയ്യാം, നാഡീശോധന പ്രാണായാമം ചെയ്യാം. ഇതൊക്കെ വളരെ നല്ലതാണ് പോസ്റ്റ് കോവിഡിന്, ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും, കൂടുതലും നമ്മൾ മെഡിസിൻസും ഭക്ഷണവും പിന്നെ അതുപോലെ വ്യായാമം, ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ആരോഗ്യം വീണ്ടെടുക്കുന്ന രീതിയിൽ എല്ലാം നമ്മൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ജനറലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞെന്നുള്ളൂ, കൂടുതൽ ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാം, പറയുന്നതായിരിക്കും. അപ്പോൾ വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.